ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോംപിറ്റിറ്റീവ് ക്രാക്കർ. കോംപിറ്റിറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈമർ സീരീസ്, അതായത് 10 സെക്കൻഡ് സമയം കൊണ്ട് എത്രത്തോളം നമുക്ക് നമ്മുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കാൻ പറ്റും, നമുക്ക് എത്രത്തോളം ഓർമ്മ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമെന്നാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാൻ പോകുന്നത് സയൻസ് ആണ്. ഇതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിതിൻ്റെ ആൻസേഴ്സ് ചെയ്യുക, ഈ 10 സെക്കൻഡ് സമയം കൊണ്ട് ആൻസർ ചെയ്യുക. നിങ്ങളുടെ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം. അപ്പോൾ നിങ്ങൾ സമയം കഴിഞ്ഞിരിക്കണോ, നമുക്ക് ആൻസർ എന്താണ് എന്നൊന്ന് നോക്കാം. ചെമ്പാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ചെമ്പാണ്. നമുക്കറിയാം, മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. വെള്ളിയുടെ പ്രത്യേകത അറിയാം, നല്ല താപചാലകവും വൈദ്യുതചാലകവുമായിട്ടുള്ള ലോഹമാണ്. സ്വർണം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. പ്ലാറ്റിനം, വൈറ്റ് ഗോൾഡ്, വെളുത്ത സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ഇതാണ് ഈ ലോഹങ്ങളുടെ എല്ലാം പ്രത്യേകത. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഹീലിയം. വേഗം എഴുതിക്കോളൂ. അപ്പൊ നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഇതാണ്, നൈട്രജൻ ആണ് ആൻസർ. അപ്പോൾ എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഹൈഡ്രജൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. നൈട്രജൻ എന്ന് പറയുന്നത് ജ്വലനത്തെ നിയന്ത്രിക്കുന്ന, കത്തലിനെ നിയന്ത്രിക്കുന്ന വാതകമാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഹീലിയത്തിൻ്റെ പ്രത്യേകത അറിയാം, വെതർ ബലൂണിലൊക്കെ ഉപയോഗിക്കുന്നത്, കാലാവസ്ഥ ബലൂണുകളിലൊക്കെ നിറയ്ക്കുന്ന വാതകം ഹീലിയമാണ്. ഇതെല്ലാമാണ് ഈ വാതകങ്ങളുടെ സവിശേഷതകൾ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇതായി രോഗത്തിന് കാരണമാകുന്ന മൂലകം ഏതാണ്? സ്ട്രോൺഷ്യം, ആഴ്സനിക്, മെർക്കുറി, കാഡ്മിയം. വേഗം എഴുതിക്കോളൂ ഉത്തരം. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇതായി രോഗത്തിന് കാരണമാകുന്ന മൂലകം എന്ന് പറയുന്നത് കാഡ്മിയമാണ്. ഇതായി രോഗത്തിന് കാരണമാകുന്ന മൂലകം കാഡ്മിയമാണ്. അപ്പൊ ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ മധുരമുള്ള സ്വാഭാവിക പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, സൂക്രോസ്. ടൈം കഴിഞ്ഞിരിക്കണു, ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫ്രക്ടോസ് ആണ് ഏറ്റവും കൂടുതൽ മധുരമുള്ള സ്വാഭാവിക പഞ്ചസാര. ഫ്രക്ടോസ് എവിടെയാണ് കാണപ്പെടുന്നത്? പഴങ്ങളിൽ കാണുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്. കരിമ്പിൽ കാണുന്ന പഞ്ചസാരയാണ് സൂക്രോസ്. അപ്പം ഏറ്റവും സ്വാഭാവിക പഞ്ചസാര, മധുരമുള്ള സ്വാഭാവിക പഞ്ചസാര എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. അപ്പം നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടൈമർ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ചെമ്പ്, വെളുത്തീയം, വെള്ളി, ഇരുമ്പ്. ഉത്തരം എഴുതിക്കോളൂ. അപ്പം നിങ്ങൾ ഉത്തരം എഴുതി എന്ന് വിചാരിക്കണു. ടൈം കഴിഞ്ഞു. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ് എന്നൊന്ന് നോക്കാം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ അഭാവം കൊണ്ടാണ് അനീമിയ എന്ന രോഗം വന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റ് സവിശേഷത എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും ചില ലോഹങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഓരോ അവയവങ്ങളല്ല ഓരോ കാര്യങ്ങളിലും. അതെന്തൊക്കെയാണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്, അല്ലേ? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. അങ്ങനെ ചെറിയ വ്യത്യസ്തമായ കാര്യങ്ങൾ. ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട വസ്തുതകൾ തന്നെയാണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എല്ല് ഏതാണ്? ഇൻകസ്, ടേപ്പിസ്, ഫീമർ, വാഗസ്. ഇതിലേതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എല്ല്? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഭാരം കുറഞ്ഞ എല്ല് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ എല്ലായിരിക്കും, അല്ലേ? അപ്പോൾ ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ ഉത്തരം ശരിയാണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, BCG വാക്സിൻ പ്രതിരോധിക്കുന്നത് ഏത് രോഗത്തെയാണ്? എയ്ഡ്സ്, ലെപ്രസി, ക്ഷയം, പോളിയോ. ഇതിലേതിനെയാണ് BCG വാക്സിൻ പ്രതിരോധിക്കുന്നത്? അപ്പോൾ ടൈം കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് ഉത്തരം ഒന്ന് നോക്കാം. ക്ഷയം എന്ന രോഗത്തെയാണ്
BCG വാക്സിൻ പ്രതിരോധിക്കുന്നത്. ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയം എന്ന രോഗത്തെയാണ് BCG വാക്സിൻ പ്രതിരോധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി, ലിവർ, സ്പ്ലീൻ, തൈറോയിഡ്, പിറ്റ്യൂട്ടറി. അപ്പോൾ ടൈം കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഏതാണ്? സ്പ്ലീൻ ആണ്. ഉത്തരം സ്പ്ലീൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി എന്ന് പറയുന്നത് സ്പ്ലീൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ബോളോമീറ്റർ ഡാഷ് അളക്കുന്ന ഉപകരണമാണ്. ബോളോമീറ്റർ ശബ്ദം, താപവികിരണം, ബലം, ഓൾട്ടിറ്റ്യൂഡ്, ഇതിലേതാണ് അളക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പം ടൈം കഴിഞ്ഞു. നിങ്ങൾ ഉത്തരം എഴുതി എന്ന് വിചാരിക്കണോ? അപ്പം ഞാൻ യഥാർത്ഥ ഉത്തരം പറയുകയാണ്. ബോളോമീറ്റർ താപവികിരണം അളക്കുന്ന ഉപകരണമാണ്. അപ്പം നിങ്ങൾക്ക് ശബ്ദം അളക്കുന്ന ഉപകരണം അറിയാം, ബാക്കി ഓൾട്ടിറ്റ്യൂഡ്, ബലം എല്ലാം അറിയാം. അപ്പം ബോളോമീറ്റർ എന്ന ഉപകരണമാണ് താപവികിരണം, ഹീറ്റ് റേഡിയേഷൻ അളക്കുന്ന ഒരു ഉപകരണം. ഓക്കെ, അപ്പം നമുക്കിനി 10-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം, മോട്ടോർ, ഡൈനാമോ, റെക്റ്റിഫയർ, ആംപ്ലിഫയർ, ഇതിലേതാണ് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം? അപ്പോൾ നിങ്ങളുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആൻസർ എന്ന് നമുക്കൊന്ന് നോക്കാം. ഡൈനാമോ. ഡൈനാമോ ആണ് യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. അപ്പോൾ ഉത്തരം ശരിയാണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ്, കോൺകേവ്, ബൈകോൺകേവ്, ഇതൊന്നുമല്ല. ഏത് ലെൻസാണ് ക്യാമറയിൽ ഉപയോഗിക്കുന്നത്? അപ്പം നിങ്ങളുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ് ലെൻസാണ് ക്യാമറയിൽ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസാണ് ക്യാമറയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് 12-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും മറ്റൊരു ദീർഘ തരംഗ ദൈർഘ്യമുള്ളതിനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ് പോളറൈസേഷൻ, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ഫ്ലൂറസെൻസ്, ഇതിലേതാണ് ഉത്തരം? അപ്പം നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഫ്ലൂറസെൻസ് ആണ്. ഫ്ലൂറസെൻസ് ആണ് ഒരു തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ട് മറ്റൊരു ദീർഘ തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഫ്ലൂറസെൻസ് ആണ് ഇതിൻ്റെ ഉത്തരം. 13-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം, അൾട്രാസോണിക്, ഇൻഫ്രാസോണിക്, എക്കോലൊക്കേഷൻ, ഹൈഡ്രോഫോൺ, ഇതിലേതാണ്? അപ്പോൾ ടൈം കഴിഞ്ഞിരിക്കുന്നു. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? ഉത്തരം അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 14-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫീനോൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്, ഫീനോൾ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, അതേതാണ്? കാർബോളിക് ആസിഡ്, കാർബോണിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നിങ്ങളുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. ഫീനോളിൻ്റെ മറ്റൊരു പേര് എന്താണ്? കാർബോളിക് ആസിഡാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉത്തരം കാർബോളിക് ആസിഡാണ്. ഫീനോൾ കാർബോളിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 15-ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബെസിമർ പ്രക്രിയ എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അലൂമിനിയം, സ്വർണം, സ്റ്റീൽ, വെള്ളി. ബെസിമർ പ്രക്രിയ, അത് ഇതിലേതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് നമുക്കൊന്ന് നോക്കാം. സ്റ്റീലിൻ്റെ ഉൽപ്പാദനവുമായി, ഉരുക്കിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ എന്ന് പറയുന്നത്. അലൂമിനിയത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രക്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോൾ ഹെറോൾട്ട് പ്രക്രിയയാണ്. അതുപോലെ സ്വർണം, വെള്ളി എന്നൊക്കെ പറയുന്നതും സയനൈഡ് പ്രോസസ്സിലൂടെയൊക്കെയാണ് അതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ ബെസിമർ പ്രക്രിയ എന്ന് പറയുന്നത് സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ട, ഉരുക്ക് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയയാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 10th പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ കോംപിറ്റിറ്റീവ് ക്രാക്കറിൻ്റെ വെബ്സൈറ്റിലൂടെയും ആപ്ലിക്കേഷനിലൂടെയും ലഭ്യമാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കടന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.